അങ്ങനെ ഒരു വീക്കിലെ നമ്മുടെ അധ്വാനമൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? അത് നമ്മുടെ സമയം തന്നെയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സമയം ദേ കോമഡി സ്റ്റാർസിന് വേണ്ടി ഇങ്ങോട്ട് തരുമ്പോൾ തിരിച്ചു നമ്മൾ തരാൻ പോകുന്ന നല്ല ശുദ്ധമായ 100% ജെനുവിൻ ആയിട്ടുള്ള കോമഡി തന്നെയാണ്. സോ ഇന്നും എല്ലാവരുടെയും അനുവാദത്തോടെ ഞങ്ങളുടെ ചിരിയുടെ മത്സരങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയുമാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് വീക്കെൻഡ് ചാലഞ്ച് ഫോർവേഡ് ബൈ ബർജർ ഇസി ക്ലീൻ ഫ്രഷ് ആൻഡ് ഡ്യൂട്ടോൺ എൽഇഡി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സും അധ്യാപകരുമാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന്റെ കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീക്കെൻഡ് ചാലഞ്ചിലെ ആദ്യ ടീം എത്താൻ പോകുന്നത്. ഓൺ സ്റ്റേജ് ലെറ്റ്സ് ഇൻവൈറ്റ് ടീം പോപ്പി. തങ്കരനചലം കൈലാസം പങ്കജാക്ഷനു തിരുപ്പതി ശങ്കര പങ്കജാക്ഷ കുമാരൻ ശാസ്താവിൻ മാമല ശബരിമല ശങ്കര. ഭഗവാനെ, അങ്ങേക്ക് അറിയാലോ എന്റെ കഷ്ടപ്പാട് മുഴുവൻ. ആളുകൾ നോക്കുമ്പോ ധാരാളം വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അത് ഇവിടുത്തെ രണ്ട് തെണ്ടികൾ പണിത് ഞാൻ വിലക്കെടുത്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഇന്നൊരു വണ്ടി പുറത്തിറങ്ങുന്നുണ്ട്, നമ്മുടെ സുദേവ മുതലാളുടെ വണ്ടി. ആ വണ്ടിയുടെ കാശ് കിട്ടിയിട്ട് വേണം നെഞ്ചും മിരിച്ച് ഇവിടുത്തെ കടമൊക്കെ തീർത്തിട്ട് ഈ വർക്ക്ഷോപ്പിൽ കിടന്നൊന്ന് ഉറങ്ങാൻ. പിന്നെ കാശില്ല, ബാക്കി നാളെ കത്തിക്കാം കേട്ടോ, ക്ഷമിക്കണം. എന്റെ ദൈവമേ, പൊന്നപ്പാ, എടാ പൊന്നപ്പാ, എടാ പൊന്നപ്പാ, ഇതിന് വേണോ? എന്താ ഇത്? ഇത് സുദേവ മുതലാളിയുടെ വണ്ടി. എടാ അതല്ല, ഇത് ഞാൻ ഷെഡിൽ ഇട്ടിരുന്ന വണ്ടിയല്ലേ? ആ ഈ വണ്ടി എങ്ങനെ ഇവിടെ വന്നു? അത് ഷെഡിൽ കിടന്ന സുദേവ മുതലാളി വരുമ്പോ കാണാൻ പറ്റുവാ. അപ്പൊ സുദേവ മുതലാളിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എടുത്ത് ഇവിടെ ഇട്ടു. എന്റെ ദൈവമേ, സുദേവ മുതലാളി വരുമ്പോ ഞാൻ ഇനി എന്ത് പറയും? മോഹങ്ങൾ അയ്യോ, അതങ്ങനെയല്ല, അത് ഞാൻ മടക്കി മടക്കി ഇങ്ങനെ അടിപൊളി. ഇവിടെ അടുത്തങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നു. അല്ല മുതലാളി, റിഹേഴ്സൽ ചെയ്തങ്ങ് പൊടി പിടിക്കുന്നു. റിഹേഴ്സൽ അല്ല, നീ ഇത് കണ്ട, ഇതൊന്ന് പണിയൊന്നുകൊണ്ട് കാണണ്ടേ? അതിന്റെ പണി തീർന്നു തീർത്തു. ആ വണ്ടി ഷെഡിൽ കിടന്ന വണ്ടിയാണ് ഈ ടെന്റി എടുത്ത് ഇവിടെ കൊണ്ടിട്ട്. ജീവിതത്തിൽ ഒരു വെള്ളക്കാ പോലും വീഴാത്ത തെങ്ങ, നീ ഇത് കണ്ട, ഒരു കൊല വരെ ഞാൻ സുദേവ മുതലാളി വരുമ്പോ എന്ത് പറയണാ? വിദ്യാരംഭത്തിന് പൂജ വെച്ചേക്കാന്ന് പറഞ്ഞാൽ മതി. സുദേവ മുതലാളി വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ തീർത്ത് പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം. ഐഡിയക്ക് അവൻ കാലനാണ്. എന്തെങ്കിലും ഐഡിയ അവൻ കണ്ടുപിടിക്കും. മുതലാളി ഇവിടെ ഇത്രയും വണ്ടി കിടക്കേണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി എന്നൊരു ഗ്ലാസ് കൂടി അതിനകത്ത് ഇടാന്ന് സമാനപ്പെടും. പിന്നെ നീ ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം. നീ രാവിലെ ഇതവിടെ കെട്ടിയിരുന്നു പോയിരിക്കുന്നു. മുതലാളി എന്നെ ഒരു പെണ്ണ് തേച്ചില്ലേ, അവളുടെ കല്യാണം ആയിരുന്നു. അയ്യേ, എന്നിട്ട് നീ അവിടെ പോയാ? ഓ മാത്രല്ല, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേറിയിരുന്ന, മൂക്കു മുട്ട തിന്നേം ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പാഴ്സലും കൊണ്ടുവന്നിട്ടുണ്ട്. എടാ നീ ഇത് എടുക്കണം തിന്നണമൊക്കെ അവള് കണ്ട കണ്ട്. എന്നിട്ട് അവള് നിന്നോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. എന്ത് ചോദിച്ചു? അവൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കുക, നീ നീ പകപോക്കിയാണല്ലടാ. അവള് പകപോക്കിയത് എന്താ തെറ്റ്? ഞാൻ കുറെ ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്തതാ. അയ്യോ, എന്ത് പൈനാപ്പിൾ എത്തി എടുക്കാൻ മറന്നുപോയി. ആ നീ അങ്ങോട്ട്, നിന്റെ പൈനാപ്പിൾ ഞാൻ വല്ല പറഞ്ഞല്ലോ. വേണം ഞാൻ പറഞ്ഞില്ലേ, അവ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കും. എന്റെ അമ്മ മരിച്ചപ്പോഴേ ഈ ടാർപ്പ കെട്ടാനായിട്ട് ഞാൻ എവിടെയാണ് ഏൽപ്പിച്ചത്? 35 രൂപ നാടൻ കരിക്ക് വിൽപ്പനയ്ക്ക്. എന്റെ അമ്മ ടാർപ്പ കെട്ടിയപ്പ, ടാർപ്പ കെട്ടാൻ പറഞ്ഞപ്പോഴേ ഇവം കിണറ്റിലിടുന്ന വലയാ കൊണ്ടുവന്ന് കെട്ടിയത്. പിന്നെ ഞങ്ങൾ മഴയെ തരുന്ന ഇഡലി സാമ്പാർ. നീ എന്തിനാണോ ഇതിപ്പോ എഴുതിക്കൊണ്ട് വന്നത്? ഈ കരിക്ക് വീണപ്പോ തന്നെ ഞാൻ എന്റെ സ്വയം തൊഴിൽ ഭയം കണ്ടെത്തി. എന്ത്? ഇവിടെ ആൾക്കാർ വരത്തില്ല വണ്ടി പണിയാനായിട്ട്. അതിന് ആ സമയത്ത് നമ്മള് കരിക്ക് ഇതുവരെ വെട്ടി വെട്ടി കൊടുക്കണം. 35 രൂപ കിട്ടും. ബിസിനസ് ഇസ് ബിസിനസ്. കുടിക്കും, ക്ഷീണം. ആദ്യത്തെ കച്ചവടം പൈസ തന്നിട്ട് കളയുള്ളു. പൈസ തന്നിട്ട് ഞാൻ തരാൻ നിനക്കിട്ടു. അമ്മാ, കരിക്ക് വീഴുമ്പോ ഇങ്ങനത്തെ ശബ്ദം കേൾക്കൂ.
കരുക്കി വീണാൽ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കില്ല. 35 ലക്ഷം രൂപയുടെ കാറിന്റെ ഗ്ലാസ്സിൽ വീണാൽ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും. ഞാൻ ഒരു ഹെഡ്ലൈറ്റിന്റെ ബൾബ് മാറാൻ വേണ്ടി കൊണ്ടിട്ട ഞാൻ ഇനി അവർ വരുമ്പോ എന്ത് പറയണോ? 35 ലക്ഷം രൂപയുടെ കാറ് കയറി ഇനി ഞെളിഞ്ഞു പോവാം. അങ്ങനെ നമ്മുടെ മുതലാളിക്ക് ഒരു കാർ കൂടെ സ്വന്തം. എടാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും പണിയെടുക്കണോ? കമ്പനിക്ക് പോയി ഞാൻ ടൂറ് പോകല്ല. എന്റെ ആർമേച്ചർ പൊട്ടി പോയി. ആർമേച്ചർ മേടിച്ചോ? ആർമേച്ചർ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് റെഡിയാക്കി തരാമോ? റെഡിയാക്കാം. എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലടാ ആർമേച്ചർ പൊട്ടിപ്പോയി. സുഖമാണോ? പിന്നെ ഇതിനടിയിൽ പരമസുഖമല്ലേ. ഇങ്ങോട്ട് വന്ന് കേറും, നമുക്ക് കാണാം. ആശാനെ ഒന്ന് മിണ്ടായി. ആ ഓ മറ്റേ ബാക്കി പണിയൊന്നിരിക്കാം, കോൺസെൻട്രേഷൻ പോണു. എന്താ ഒന്നും മിണ്ടാത്ത? ആ നിനക്ക് ഭ്രാന്ത് തന്നെ. എന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു നോക്കണ. എന്താ ഒന്നും മിണ്ടാത്ത? അതെ, എനിക്കൊരു കാര്യം പറയണമായിരുന്നു. നീ പറയടാ, ഞാൻ കേൾക്കണുണ്ടല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാടാ പറയടാ? എനിക്ക് ഇഷ്ടമാണ്. അതെ, എനിക്ക് തന്നോടത്ത് ജീവിക്കാൻ താല്പര്യമുണ്ട്. തനിക്ക് താല്പര്യമുണ്ടോ എന്നോട് ജീവിക്കാനാ? എടാ നിന്റെ അച്ഛൻ കുഞ്ഞിലെ കൊണ്ട് നിർത്തിയതാ. നിനക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണ്ടായിരുന്നു. അത് ഇച്ചിരി വൃത്തിയമ്മനുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അല്ല ഞാൻ പറഞ്ഞത്, എന്ത് ഞാൻ പറഞ്ഞ അങ്ങ് അയ്യേ അയ്യേ, നിന്നെ ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ കണ്ടിരുന്നത്. ഈ മനുഷ്യൻ എന്തെങ്കിലും ആറ് മിച്ചർ കിട്ടിയോ? ആറ് മിച്ചർ കിട്ടിയില്ല, പിന്നെ അഞ്ചോറ് മിച്ചറും ഒരു അച്ഛപ്പം. ദൈവമേ, ഈ പണിക്കാരെ കൊണ്ട് ഈ വണ്ടി വർക്ക്ഷോപ്പ് എങ്ങനെ നടത്തും? നീ എത്ര വിഷമിച്ചിരിക്കുന്ന? ഈ ആശാവരിമാര് വൃത്തികളൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ. എടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല ഇവന്റെ മനസ്സിരിപ്പ്. ഇവൻ വേറെ രീതിയിൽ എന്നെ കാണുന്നത്. കല്യാണം കഴിക്കണോ? അതല്ലെന്ന്, ഇവിടെ വേറെ രാവിലെ ഒരു പെണ്ണ് വന്നായിരുന്നു. ഏത് പെണ്ണ്? എടാ നമ്മുടെ പഞ്ചായത്തിന്റെ അപ്പുറത്ത് താമസിക്കുന്നില്ലേ രാധ ടീച്ചറിന്റെ മോള്. എടാ ആ പെണ്ണ് ഒരുത്ത് തേച്ചിട്ട് പോയില്ലേ? ആ പെണ്ണ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ആ പെണ്ണ് എന്താ പറഞ്ഞു? ആ പെണ്ണ് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയത്തില്ല. അതന്നെ എടാ പല്ല് കഴിക്കാൻ പേസില്ലെന്ന് വെച്ചാൽ ആരെങ്കിലും മണ്ണ് വാരിയിട്ട് തേക്കോടാ. പൊന്നപ്പാ എന്റെ കൂടെ വന്ന ഡൂഡ് എന്താണ് കാണിക്കണത്? ഡൂഡ് എന്താ കാണിക്കണത്? എന്റെ ബ്രോ ബ്രോ എന്നെ ചവിട്ടി താഴെട്ടില്ലേ ഞാൻ തറയെ കിടന്നത്. ചെമ്മീൻ ചീഞ്ഞ മണം മനല്ലാടാ. ഏ ചെമ്മീൻ ചീഞ്ഞ മണമൊന്നുമല്ല, പിന്നെ രണ്ട് ന്യൂജൻ പിള്ളാര് വന്നതാ. ആ ചുമ്മാതല്ല, നിനക്കൊക്കെ ഒന്ന് അടിച്ചു കളിച്ച് കുളിച്ചൂടാടാ. ഞങ്ങള് കുളിച്ചു കഴിഞ്ഞാ ഫ്രീക്ക് ഫില്ലിന്ന് ഔട്ടാവും ബ്രോ. എന്താ ഇവിടെ വന്നതെന്ന് ഉദ്ദേശം? വണ്ടിക്ക് ചെറിയൊരു സീന്. വണ്ടിക്ക് ചെറിയൊരു സീനാ ബ്രോ? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് എന്ന് പറയണ്ടേ ബ്രോ? ഞാൻ ഇപ്പൊ റെഡിയാക്കി തരത്തില്ല. ഞാൻ സ്പാൻഡർ. എന്തിനി? ഞാൻ വണ്ടി ശരിയാക്കാൻ. നീ തൊട്ട വണ്ടിയെ തൊട്ട് കൊടുക്കട്ടാ. എന്താ വണ്ടി കംപ്ലൈന്റ്? എന്താ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മള് സ്പീഡിൽ ഓടിച്ചോണ്ട് പോകുമ്പോ ഈ കിർക്കന്മാരെ കാണുമ്പോ നമുക്ക് സ്കൂട്ടാവാൻ പറ്റണില്ല. ഈ കിർക്കന്മാരെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? പോലീസുകാരെ. നിങ്ങൾ പോലീസുകാരെ കിർക്കന്മാരെന്ന് വിളിക്കും? അപ്പൊ പോലീസുകാർ നിങ്ങൾ എന്ത് വിളിക്കും? ഫ്രീക്കന്മാർ. ഇതിന്റെ ചെറിയ സ്പ്ലിൻഡർ പോയതാ. എടാ ഇങ്ങോട്ട് വന്നപ്പോ ആ മീൻ വണ്ടി മീൻ വെള്ളം ഭയങ്കര സ്മെല്ല്. പൗഡർ ഉണ്ട്, ഇതൊക്കെ ഉണ്ടോ? മണമാറിയില്ലേ? സെറ്റായില്ലേ? രാജനവന്മാര് വേറെ ടീമാണ്. ഇവന്മാര് എന്ത്? ഇവന്മാര് പഞ്ചാബൊക്കെ അടിക്കുന്ന ടീമാണ്. നീ കൈയൊക്കെ വെച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അവരെ പറഞ്ഞു വിടാൻ നോക്കൂ. അതെ, ആ ഈ വണ്ടി പണിയാനായിട്ടൊരു അരമണിക്കൂർ സമയം വേണ്ടി വരും. ആണോ? ആ അപ്പൊ ഇവിടെ എവിടെയാണ് ടീ കിട്ടണത്? ഇവിടെ തൊട്ടടുത്ത് റൈറ്റിലേക്ക് പോയ ഒരു ജാഗ്രതയുണ്ട്. കൂടെ ഞങ്ങൾ അങ്ങോട്ട് സ്കൂട്ട് ആവണയാണ്. അതെ മറ്റേ കാണിച്ചില്ല. ഉള്ളതാണ്.
എനിക്ക് നാളുണ്ടോ? അല്ല എടോ, ഒരു താനൊരു ആണാണോ എടോ? ആറ് മാസമായില്ലടോ ഒരു വണ്ടി കൊണ്ട് തന്നിട്ട്. അല്ല ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് ചോദിക്കാല്ലോ. അല്ല ഞാൻ ഒരു പ്രാവശ്യം അവിടെ നിന്ന്. എത്ര പ്രാവശ്യം എടോ? താൻ എത്ര പ്രാവശ്യം ഇതിന്റെ മുന്നിൽ കൂടി അങ്ങോട്ട് കിട്ടും പോയതാ? തനിക്കൊന്ന് ചോദിക്കാല്ലോ. അല്ല ഞാൻ എടോ, എന്റെ ഫോൺ നമ്പർ അറിയാലോ, എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാല്ലോ എടോ, നന്നാക്കിയെന്ന് ചോദിക്കാല്ലോ. ക്ഷമിക്കണം, മനുഷ്യൻ ഒരു വണ്ടി സൂക്ഷിക്കുന്ന ഒരു പരിധി ഇല്ലല്ലോ. തെറ്റുപറ്റി പോയി, ക്ഷമിക്കണം. എന്റെ വണ്ടിയല്ലേ, ഞാനല്ലേ അവനോട് ഇത് ചോദിക്കണ്ടേ? ഡാ, ഞാനിവിടെ വണ്ടി രണ്ടു മാസം മുമ്പ് കൊണ്ട് തന്നാ. എന്നിട്ട് നീ അത് പണിയത് തന്നാ? ഇല്ല. പിന്നെ എന്താടാ നീ എന്റെ കയറി ഉടക്കാതിരിക്കുന്നേ? കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അങ്ങോട്ട് ചോദിക്കണ്ട. എന്റെ ഈ വണ്ടി എന്ത് കംപ്ലൈന്റ് പറഞ്ഞാ ഞാൻ തന്നെ ഏൽപ്പിച്ചത്? അതൊരു ഹോൺ കംപ്ലൈന്റ് ആയിട്ട് വന്നു. എന്നിട്ട് എന്താ ചെയ്ത്? എഞ്ചിൻ അടിച്ചു. ആരഴിച്ചു? ഇവരഴിച്ചു. ഞാൻ. യെസ്. എന്തിനാ? ഞാൻ ഈ വണ്ടിയുടെ എഞ്ചിൻ കണ്ടിട്ട് പോലും അമ്മയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ കണ്ട? കണ്ടു. ഇനി ആരെങ്കിലും കാണാവുണ്ടോ? ഇല്ലേ. എന്നാലെങ്കിലും അതിനടുത്ത് തെറ്റെയ്താടാ, ഞാൻ കൊണ്ടുപോട്ടടാ. എന്റെ പൊന്ന് ചേട്ടാ, ഈ വണ്ടി നന്നാക്കി ഉടനെ നിങ്ങളുടെ വണ്ടി നന്നാക്കി തരും. ഓ, ഈ വണ്ടി നന്നാക്കണ്ട, ആദ്യം ആ വണ്ടി നന്നാക്ക്. എന്നാ ഈ വരുന്ന 9-ാം തീയതി നിങ്ങളുടെ വണ്ടി ഞാൻ നന്നാക്കി തന്നിരിക്കും. ഉറപ്പ്? ഈ വർഷം ഉണ്ടെങ്കിൽ, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഈ വരുന്ന 9-ാം തീയതി നിങ്ങളുടെ വണ്ടി നന്നാക്കി തന്നിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഓക്കെ. അച്ഛനെ, 9-ാം തീയതി 9-ാം തീയതി ഹർത്താലാണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. 9-ാം തീയതി കിട്ടുന്നുള്ള ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പല്ലെങ്കിൽ ഞാൻ പിന്നെ ഈ വണ്ടി എടുക്കത്തില്ല. ഭാഗ്യം ആശാരി ഒരു വണ്ടി കൂടെ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ വണ്ടി നന്നായി. എന്താണത്? കുലുക്കി നോക്കണം, ഇതെന്നെ കരിക്ക. എന്തുവാ ചേന ഇത്? അതെന്തോ പൊടിയാടാ. പൊടിയൻ എന്ത് പൊടി? ഇത് അതാ ഉപ്പായിരിക്കും. അല്ല പിന്നെ അതുപോലെ പൗഡറും ഇല്ല. അച്ഛനെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന്മാരെ കണ്ടപ്പോഴേ പറഞ്ഞു ഒരു കച്ചാവ് ലുക്കാണെന്ന്. അവന്മാര് അവന്മാര് കൊണ്ടുവന്ന സനീത് മയക്കുമരുന്നാണിത്. കഴിക്കരുത്. അതെ അതെ, ഇത് മയക്കുമരുന്ന് തന്നെ ആണോ? ആ, ഇതിപ്പോ വിപണിയിൽ ശരിക്കും പറഞ്ഞൊരു 1.5 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നായിരുന്നു. നമുക്കിത് വിൽക്കാം. ആ കൊള്ളാം. എവിടെ കൊട്ടെ വിൽക്കും? ഞങ്ങൾ അവിടെ പലരൊക്കെ കിടന്ന മനോഹരം ഉണ്ടോ, പുള്ളിയെ കടയിൽ കൊണ്ട് വിൽക്കാം. അവരെടുക്കും. പിന്നെ അവിടെ ത്രാസൊക്കെ ഉണ്ട്, തൂക്കി എടുത്തോളൂ. എടാ, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും വിൽക്കാൻ പറ്റുന്ന സാധനമല്ല. ഇതിന് ഇതിന്റെ ഏജന്റുകളൊക്കെ ഉണ്ട്, അങ്ങനെ വിൽക്കാനേ പറ്റുള്ളൂ. ഇത് പോലീസിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസിൽ നമുക്ക് 20% കമ്മീഷൻ കിട്ടും. എത്ര? അപ്പൊ ഒരു 38 ലക്ഷം രൂപ എങ്കിലും വരും. ആ 38 ലക്ഷം രൂപ നമുക്ക് എടുക്കാം. പക്ഷെ അറിയിക്കണമെന്ന് അതിന്റെ രീതിയൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇപ്പോഴത്തെ മാർക്കറ്റില് 1 കിലോ മയക്കുമരുന്ന് അത് 1.5 കോടി രൂപ വരും ഇപ്പോഴത്തെ മാർക്കറ്റിൽ. അത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര, നിങ്ങൾക്ക് എത്ര? ഏ, അത് വേണ്ട. CSI അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്ര, ഞങ്ങൾക്ക് എത്ര? ഇല്ലേ, ഒരു കാര്യമുണ്ട്, ഞാൻ വേറെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ഏ, അത് ഇവിടെ നമ്മുടെ കുമാരൻ സൺസ് ഓട്ടോമൊബൈൽസിലാണ് സാധനം എന്നുള്ള കാര്യം ഒന്നും ഞാൻ പറഞ്ഞു കഴിച്ചൊന്നും ഇല്ല. അത് ഇട്, നിങ്ങൾക്ക് എത്ര, നമുക്ക് എത്ര? ആ, അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്ക്. നീ എന്തുവാണ് കാണിച്ചത്? 35 ലക്ഷം രൂപ കിട്ടത്തില്ല. അപ്പൊ ഞാൻ പോലീസ് വിളിച്ച് പറഞ്ഞു. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മളത് അകത്താകും. ഒരു 19 വർഷം അകത്ത് കിടക്കാനുള്ള സാധനമാണ് ഈ മയക്കുമരുന്ന്. മുതലാളി, ഇവ പോലീസിനെ വിളിച്ച സ്ഥിതിക്ക് പോലീസ് എങ്ങനെ ഇവിടെ എത്തും? വരും. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അകത്താവും. കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പിടിക്കുന്നത് ആ പോലീസ് വണ്ടിയിൽ വെച്ച് കെട്ടും. ഇനിയിപ്പോ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, നമുക്കൊരു ചാനലുകാരെ വിളിച്ചറിയിക്കണം. അതിന് ചാനലുകാരെ വിളിച്ചറിയിച്ചാൽ പോലീസുകാർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചാനലുകാരുണ്ടെങ്കിൽ നമ്മുടെ നിരപരാധം തെളിയിക്കാൻ പറ്റും. മനസ്സിലായോ? ഫോണിങ് എടുത്തി. ഹലോ, സന്ധ്യാവിഷ്ണല്ലേ? 20 ലക്ഷം. ആ, ഞാനേ പണ്ട് വണ്ടി കൊടുക്കാത്തതിന്റെ പേരിൽ ഒരാളുടെ പള്ളക്ക് കത്തി കുത്തി കയറ്റിയ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ? ആ, വർക്ക്ഷോപ്പിലാ കുമാരൻ സൺസ്. അതിലെ കുമാരനാ? ആ, കുമാരന്റെ വർക്ക്ഷോപ്പിന്നാ വിളിക്കുന്നത്. ഇവിടെ ഒരു വലിയ ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, 1 കിലോ മയക്കുമരുന്ന് 2 പിള്ളേർ കൊണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് പോയി. അത് ഞങ്ങളിപ്പോ പോലീസുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പൊ നിങ്ങൾ വന്ന് ആ ഷൂട്ട് ചെയ്യണം, എത്രയും പെട്ടെന്ന്. ഓക്കെ ഓക്കെ. ആ, കണ്ടടാ, സിമ്പിൾ ആയിട്ട് തീർത്തില്ലേ? വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ചാനലുകാർക്ക് മുമ്പേ പോലീസ് ആയി വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഞാനിത് നിഷേധിച്ച പോരാടാ. അത് നിഷേധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ആരാടേ കുമാരൻ? ഹലോ, സാധനം ഉണ്ടോ?
ഇവിടെ സാധനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നേ. അതാരോ അബദ്ധം പറ്റി പറഞ്ഞു. എടോ ഈ സാധനം എവിടെ ഉണ്ടല്ലോ ഞങ്ങൾ മണത്തറിയും. അത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ പോണേ. എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? എനിക്കിതിന്റെ മാർക്കറ്റ് വലിയൊന്നും വലുതായിട്ട് അറിയത്തില്ല. എന്നാലും ഒരു കിലോയ്ക്ക് ഒരു 15 രൂപ ഞാനങ്ങ് തരും. 15 രൂപ? 15 ലക്ഷം നമ്മളെ പറ്റിക്കുക. 15 ലക്ഷം വേണ്ട വേണ്ട വേണ്ട, 1.5 കോടി. അത് തന്നെ. 15 ഒന്നും പറ്റത്തില്ല. എന്തെങ്കിലും കയറ്റി തരാമെങ്കിൽ നമ്മൾ ഓക്കെ പറയാം. ഇപ്പോഴത്തെ വിലക്ക് എത്ര ഉള്ളു? എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. 15 രൂപ 50 പൈസ അങ്ങ് തരും. 50 പൈസ? 15 രൂപ 50 പൈസ? നിങ്ങൾ എന്തിന്റെ കച്ചവടത്തിന് വന്നാ? എടേ 16 രൂപയേ ഉള്ളു മാർക്കറ്റില്. ഈ ആക്രി എല്ലാം എടുത്തു കൊണ്ടു പോയിട്ടുണ്ട്. എനിക്ക് 50 വെച്ചെങ്കിലും എനിക്ക് ലാഭം വേണ്ടേ? നീ ആരാന്നാ പറഞ്ഞു? അല്ല ഇവിടെ ആക്രി കൊടുക്കണ്ടെന്ന് പറഞ്ഞു തോന്നേ. മനുഷ്യന്റെ ഉയിര് പോയി എന്ത് ചെയ്യണോ? ഇവരാ എവന്റെ മുട്ടത്തല പിടിച്ച് ഗ്രീസ് മുക്കിട്ട് താറിയിട്ട് വരാ. ആക്കിയുള്ളവന് ഇപ്പൊ ഉയിര് പോയത്. അതെ കുമാരൻ സൺസ്. എന്നെ ഇവിടെ വിളിച്ചിരുന്നു സന്ധ്യാവശ്യം ചാനലിൽ. ഞാനാ വിളിച്ചത്, ഞാനാ വിളിച്ചത് പ്രകാശൻ. അതെ അതെ. ഓക്കെ, എന്താണെന്ന് കാര്യം ഒന്ന് പറഞ്ഞുതരാം. കാര്യം ഞാൻ പറഞ്ഞില്ല, രണ്ട് പിള്ളേര് കണ്ടാൽ തന്നെ നമുക്കറിയാം അവര് മയക്ക് മരുന്നിന്റെ കാളാണെന്ന്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ വെച്ചു. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിച്ചു, മയക്കുമരുന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. അപ്പൊ പോലീസ് വരുമ്പോ നിങ്ങളും കൂടി ഉള്ളത് നല്ലതാണല്ലോ എന്ന് കരുതി നമ്മൾ ഉടനെ നിങ്ങൾ വിളിച്ചതാ. ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആദ്യം കണ്ടത്. ഇത് എന്റെ ഞാനാ കണ്ടത്. ഞാനത് തുറന്നു മാറിക്കേ. അല്ല ഞാൻ ആറാ, ഞാനാ തുറന്നു. എനിക്കറിയാം ഒരു കഷ്ടകാലം വരുമ്പോ ആരും ഉണ്ടായാലും, ഒരു നല്ല കാലം വരുമ്പോ ഇങ്ങോട്ട് വലിയ 38 ലക്ഷം കേട്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നേക്കും. സാറേ ഞാനാ ആദ്യം കണ്ടത്. ആണോ? ഉറപ്പാണല്ലോ. ഉറപ്പാണ്. ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം ഞങ്ങളുടെ കയ്യിൽ വിട്ടിരുന്നാൽ മതി. ക്യാമറ ഓൺ ചെയ്യ്. നമസ്കാരം. കേരളം ഇന്ന് ഞെട്ടുന്നത് മയക്ക് മരുന്നിന്റെ മാഫിയയുടെ കീഴിലാണ് ഇന്ന് കേരളം പിടിമുറുക്കിയിരിക്കുന്നത്. ഇന്നത്തെ യുവതലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മയക്ക് മരുന്നിന്റെ പിന്നാലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മാഫിയ ചെന്നെത്തുന്നത് ഇന്ന് കുമാരൻ ആൻഡ് സൺസ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്കാണ്. ഇതിന്റെ മൊത്ത വ്യാപാരിയാണ് ഈ നിൽക്കുന്ന കുമാരൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് സൂം ചെയ്യടാ, ഈ ഇരിക്കുന്ന മയക്ക് മരുന്നാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. കേരളം ഞെട്ടിയിരിക്കുകയാണ് ഈ ഭീകരനെ കണ്ടിട്ട്. സത്യത്തിൽ ഇവിടെ ആദ്യം സംഭവിച്ച എന്നറിയോ? ആദ്യം ഇവിടെ ഒരു പെണ്ണാണ് വന്നത്. വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടിക്കഴിഞ്ഞു. കുമാർ ആൻഡ് സൺസ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ മയക്ക് മരുന്ന് കച്ചവടം മാത്രമല്ല, ഇതിന്റെ ഈ വർക്ക്ഷോപ്പിന്റെ മറവിൽ നടക്കുന്നത് പെൺ വാണിഭമാണ്. ഞാനിത് നാടോടിക്കാറ്റിലെ സിനിമയില്ലേ, നാടോടിക്കാറ്റ് സിനിമ, അതിൽ ശ്രീനിവാസനും മോഹൻലാലും കൂടി കാണിക്കുന്ന കാട്ടായില്ലേ, അത് കണ്ടപ്പോ ആ ഒരു ഐഡിയ വെച്ച് രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ അന്വേഷണത്തിന് മറ്റൊരു വഴിത്തിരിവ് കൂടി. നേരെ അന്വേഷണം എത്തി നിൽക്കുന്നത് സിനിമാ ലോകത്തിലേക്കാണ്. സുപ്രസിദ്ധ സിനിമാ താരങ്ങളായ മോഹൻലാലും ശ്രീനിവാസനും ഇതിൽ പങ്കുകാരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. മോഹൻലാൽ ശ്രീനിവാസനൊക്കെ ഇന്നസെന്റ് ആണ്. നടൻ ഇന്നസെന്റ് സാർ ഇതിനകത്ത് അങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേരെ പടിയടെ, ഇനി ഇതിനൊരു തീർച്ചയായും ഒരു തീർപ്പുണ്ടാവും. ഞങ്ങൾ പറയാതെ ഇവിടെ ഒരുത്തനും അണങ്ങി പോരുത്. എന്തോന്നാണ് അനങ്ങല്ലെന്ന് പറഞ്ഞു? അനങ്ങല്ലെന്ന് പറഞ്ഞു. ഈ വർക്ക്ഷോപ്പ് വിട്ട് പോവലെന്നാണ് പറഞ്ഞത്. അങ്ങനെ എടുത്തോ. ഇതാര ആദ്യം കണ്ടത്? ആദ്യം കണ്ടത് ഇവരാ. നിങ്ങളല്ലേ ആദ്യം കണ്ടത്? നിങ്ങളാണ് ആദ്യം കണ്ടത്. ഞാനാണ് ആദ്യം കണ്ടത്. ഇത് എവിടെയാ കണ്ടത്? ഇത് വണ്ടിയിൽ. തീവണ്ടിയിലാ? തീവണ്ടിയിലല്ലേ, സ്കൂട്ടറിൽ. എടാലിരുന്ന സാധനം ഇവിടെ. സാറേ ഇതാണ് കിട്ടിയ സാധനം. മയക്ക് മരുന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഈ SI ഓഫീസറിനെ ഒന്ന് പരിചയപ്പെടാം. സാർ, സാറിന്റെ പേരൊന്ന് പറയണം. ഞാൻ സജീവൻ. ഞാന് സ്ഥലം മാറി വന്ന SI ആണല്ലോ. അയ്യോ സാറ്, സ്ഥലം മാറി വന്നതാണ്? സാറിന് എവിടെ പോകാനുള്ള? ഞാൻ കൊണ്ടാക്കാം, വണ്ടിയുണ്ട്. ഇപ്പൊ സ്ഥലം കറക്റ്റ് ആയാ? ഇല്ല, ഒന്നും അറിയാമോ, ഒരു പെരുപ്പ് മാത്രമേ ഉള്ളൂ. സാർ, ഈ കയ്യിലിരിക്കുന്ന പൊടി മയക്ക് മരുന്നാണെന്ന് സാറിന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? പോലീസിനെ കുറിച്ച് താങ്കൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് പോലീസിന്റെ അത്യാധുനിക യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉണ്ട്. അറിയാമോ?
അത്യധികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഉപയോഗിച്ച് ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം ഇത് തെളിയിക്കുന്നതാണ്. സൂം ചെയ്ത് സൂം ചെയ്ത് അത്യാധുനിക ഉപകരണം, സാറിന്റെ അത്യാധുനിക ഉപകരണം നാക്കാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ റെയറായി കിട്ടുന്ന മയക്ക് വരുന്നതാണ്. എത്ര വരും വില? ഇതിന് ഏകദേശം ഒരു 2 കോടിയോളം വില വരും. 2 കോടിയോളം വില വരുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിലെ മയക്ക് മരുന്നാണ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും അതിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു. ആ സംഭവം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ് ഐ സാർ. സാറിന്റെ പേര് പറഞ്ഞു പോയി സാർ. സജീവൻ, സജീവൻ സാർ. അദ്ദേഹം ഈ നാടിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന് സന്ധ്യവിഷൻ ന്യൂസിന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതെ, കഴിഞ്ഞ കുറെ കാലമായി ഈ കുമാരൻ സ്ഥലത്ത് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമ്മുടെ രഹസ്യ അന്വേഷണ വിഭാഗം ഇവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇങ്ങനെ മയക്ക് മരുന്നിന്റെ ബിസിനസ് ഉള്ളതായിട്ട് ഞങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇത്രയും നാൾ അറസ്റ്റ് ചെയ്തില്ല? തെളിവില്ലായിരുന്നു, ഇപ്പൊ തെളിവ് കിട്ടിയല്ലോ. തെളിവ് സാധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞങ്ങള് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. അല്ല, ഈ വണ്ടി തന്നെ സാധനം കിട്ടിയത്. അപ്പൊ ഈ വണ്ടി വണ്ടി എടുക്കടാ. അല്ല, വണ്ടി എടുക്കാൻ വരട്ടെ. വണ്ടി എടുക്കാൻ വരട്ടെ. അതാടാ എന്റെ ഒരു പൊതി ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. ഇങ്ങോട്ട് സൂം ചെയ്ത കൂട്ടുപ്രതി. നിന്റെ പൊതി? എന്റെ പൊതി? അപ്പോൾ ഇവൻ ഒറ്റയ്ക്കല്ല, ഇവനുമുണ്ട്. ഇതാണോ നീ പറഞ്ഞ പൊതി? ഇതെന്റെ പൊതി. എന്റെ പൊതി? എടാ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2 കോടി വിലയുള്ള സാധനം ഇത്. എത്ര കോടി? 2 കോടി. 2 കോടി വില വരുന്ന മയക്ക് മരുന്നിന്റെ മരം കിട്ടിയ അദ്ദേഹം ബോധം കെട്ടിവിടുകയാണ്. നമ്മുടെ യുവതലമുറ ഇത് ശ്വസിച്ചു കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? സൂചന എവിടെ പോയി നിൽക്കുന്നു? സാറ് വെറും 35 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച എന്റെ സോഡ പൊടിക്ക് 2 കോടി രൂപ വില ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞോളൂ സാറേ. സാറ് വാങ്ങാറ് എവിടെ വേണോ കൊണ്ടുപോകും, ലോഡ് കണക്കിന് ഇറക്കി തരാം. കൂടെ സാർ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ നമ്മളെ കയ്യിൽ ആവും സാറേ. വാ സാറേ, ലോഡ് കണക്കിന് ഇറക്കാം. ലോഡ് ലോഡ് കണക്കിന്. എന്റെ പൊന്നെ സാറേ, ഈ സോഡാപ്പൊടി നാക്കി നോക്കിയിട്ട് സാറിന് അറിയാൻ പറ്റില്ലേ സോഡാപ്പൊടിയാണ്? പിന്നെ ഞാൻ എന്നും ഡെയിലി സോഡാപ്പൊടിയും മയക്ക് മരുന്നും അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കണത്? ഇതൊക്കെ ഞങ്ങൾ പിടിക്കേ ഉള്ളൂ. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നാർക്കോട്ടിക്സ് അല്ലാണ്. അവരാ നാക്കി നോക്കുന്നത്. ഒരു സോഡാപ്പൊടിയ മയക്ക് മരുന്ന് എന്ന് പറഞ്ഞ എസ് ഐയുടെ മുഖത്തെ പുച്ഛം ഒന്ന് സൂം ചെയ്തോ. സാർ, ഇതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇനി വന്നാണ് ക്യാമറ ഓഫീടെ. അതെ, ഈ സോഡാപ്പൊടിയും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി എന്റെ പണി തെറിച്ചു പോകട. ഞാനും ചാനലിൽ നിന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങിയ മൈക്ക് വരുന്നുണ്ട്. സോഡാപ്പൊടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവൂല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറൊരു കാര്യം ചെയ്യ്, ആ പൊതി എടുത്ത് അവന്റെ കൈ കൊടു. ആരാ? വഴിയുണ്ട്. ഉണ്ടോ? ഓട്. നിരോധിച്ച പ്ലാസ്റ്റിക് കവറിൽ സോഡാപ്പൊടിയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന്റെ ഈ സംഘത്തിന് സന്ധ്യാവിഷൻ ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്. സന്ധ്യാവിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ രാധാകൃഷ്ണനോടൊപ്പം റിപ്പോർട്ടർ വെട്ടുകാട് പ്രകാശ്. ഇതാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ്. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളും കോമഡികളും സംഭവിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കല്യാണ ദിവസങ്ങളാണ്. സോ ഇന്ന് വരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു കല്യാണ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീക്കെൻഡ് ചലഞ്ചിലെ 2-ാമത്തെ ടീം ഈ വേദിയിൽ കോമ്പീറ്റ് ചെയ്യാൻ എത്തുകയാണ്. ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യുന്നു ടീം 4 സ്റ്റാർസ്. അരിയ മനരേഖയിൽ കെപ്പട് 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 ചെപ്പട് ചിങ്കാരി. നിന്റെ തലയുടെ 2 നട്ട് ഇളകി കിടപ്പുണ്ട്, അതുകൂടെ മുറുക്ക്. നിന്റെയൊക്കെ വീട്ടിൽ പോയി ഡാൻസ് കളിക്കണം. പോടി പോപ്പാ, വീട്ടിൽ നടക്കോ ദുഃഖിയില്ലാതെ വളർന്നേക്കുന്നു. നമ്മുടെ അളിഞ്ഞളിയന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അളിഞ്ഞളിങ്ങനെന്തോ അനിൽ അളിങ്ങന എന്റെ മോൻ അനിൽ അനിൽ അനിൽ. അങ്ങനെ അളിയന്റെ ജീവിതം സേഫായി. സേഫായി. പിന്നെ ഒരു അനിയത്തി ഉണ്ടല്ലോ, അനിത. അനിത എന്റെ ഇളയ മോള് സുന്ദരിയാ കേട്ടോ. നിയമപ്രകാരം മുറച്ചിറക്കൻ എന്ന രീതിയിൽ ഞങ്ങളുടെ കല്യാണം എപ്പോ നടത്തും? എന്റെ മോളെ കല്യാണം ഞാൻ നടത്തും.
നിന്റെ കല്യാണം എപ്പോ നടക്കും എനിക്കറിയത്തില്ല. എന്തോ ഞാൻ നടത്തേല. ഞാൻ പറഞ്ഞ അനിലലിയും എന്നോട് താല്പര്യമുണ്ട്. അനിലലിയും വരട്ടെ, വരുമ്പോ ഞാൻ പറയാം. എന്റെ കല്യാണ കാര്യം ഞാൻ പറയാം. വരട്ടെ, ഇപ്പൊ കുറുത്ത അനിലലിയും പെണ്ണ് വരുന്നുണ്ടല്ലേ. വരട്ടെ ആളിയാ. പുതിയ പെണ്ണ് വന്നപ്പോ നീ ഇതെല്ലാം മറന്നു. ഇത് നിന്റെ അമ്മ, ഇത് നിന്റെ വീട്. നീ പോയാ അങ്ങനെ തള്ളാരോട് ആദ്യം പറഞ്ഞു മനസ്സിലാക്കും. അമ്മ ഇങ്ങനെ പോയ ഫോട്ടോ എടുപ്പ് നടക്കൂലെന്ന്. പുള്ളിക്കാരനല്ലേ ഫോട്ടോഗ്രാഫർ. എന്തൊക്കെ ഇഷ്ടത്തിന് വേണം ഇതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട്. ഓക്കെ, ഒന്ന് തിരിച്ചേടാ. എങ്ങനെ തരും, എങ്ങനെ തരും? ഓക്കെ, കേറി ഇപ്പൊ തരത്തില്ല, തരിയല്ല. രാഘവാലം കഴിയണേ ഇനി ഒരു മണിക്കൂർ കൂടെ എടുക്കും. ഞാനാണ് കാരണം ഈ തള്ള ലോക തോൽവിയാനാട്ട. ഇത് എന്ത് പിന്നെ അവിടെ ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു വിട്ടു. നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്താണ് ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ ഡ്രൈവർ എന്ന് വെച്ചാൽ പണ്ട് ആംബുലൻസ് ഓടിച്ചോണ്ടിരുന്ന ഒരുത്തനാ. കേറി കുവാ കുവാന്നൊരു സൗണ്ട് കേട്ട് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളെ ഇവിടെ കൊണ്ട് എത്തിച്ച്. നിങ്ങൾ എന്ത് ലേറ്റ് ആയത്? ആ എന്റെ വണ്ടി ഓടിച്ച KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞു എല്ലാ സ്റ്റാൻഡിലും ഇറങ്ങാൻ കൊണ്ടുപോകും. അതാണ് അമ്മാതല്ല, ഒരു മണിക്കൂർ സമയമുണ്ട്. ഞാനും ഇവളും കൂടെ പൊരുത്തപ്പെട്ട് പോകുമോ എന്ന് നീ ഒരു ആലോചന ചോദിച്ചിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. അമ്മേ, എന്തോ എനിക്കൊരു ചൂലി തരുമോ? എന്തിനാടി ഇവിടൊക്കെ ഭയങ്കര പൊടി അഴുക്കൊക്കെ, ഞാനൊന്ന് തൂത്ത് തുടച്ചിടാന്ന് വെച്ചിട്ട്. എന്റെ മനസ്സ് കീഴടക്കി തുടങ്ങി. ഞങ്ങള് മിടുക്കി മിടുമിടുക്കി പുത്തനച്ചി ഒരപ്പുറം ഒരപ്പുറം. ഇനിയും ഒരു മണിക്കൂർ സമയമുണ്ട്, അതുവരെ നമ്മൾ എന്തോ ചെയ്യും. ആ പറമ്പി കൊണ്ട് പിടിക്കാനാ. അല്ല ഈ നിങ്ങളെ ലവ് സീൻ ഇല്ലേ, ആ പറമ്പി കൊണ്ടത് പിടിക്കാന്ന് പറഞ്ഞ പേടിച്ചു. ലവ് സീൻ പിന്നെ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ചേട്ടൻ മോളെ കൊണ്ട് മുറിയിലോട്ട് പോയിട്ടുണ്ടല്ലോ. ഈ ചാർജ് ഇല്ലാത്ത ബാറ്ററിയോട്ട് നീ എന്ത് ചെയ്യാനാ? ചാർജ് ചെയ്തണ്ടാ, ചാർജ് ചെയ്ത് എവിടെ ചാർജ് ചെയ്തു? ചാർജ് അപ്പത്തിന് തന്റെ പോക്കറ്റിൽ ഒരു ബാറ്ററി ഇറങ്ങില്ലേ? ചാർജ് ചെയ്തോ, ചാർജ് ചെയ്തോ. എന്താ നിനക്ക് എന്തു കാന്ന് നോക്കുന്നത്? അനിത എന്റെ മുറപ്പെണ്ണ്, ഭയങ്കര പേടിയാണ് എന്നെ, ഭയങ്കര പേടിയും ഭയങ്കര സ്നേഹവും. അവളുമായിട്ട് ഞാൻ എങ്ങനെ കുടുംബം പുലർത്തി പോവാവോ? നിക്കങ്ങോട്ട്. അനിത, അനിത ഉറപ്പുണ്ട്. എന്റെ നേരത്തെ പരിചയപ്പെട്ട അനിത, എന്റെ കല്യാണം, ഞങ്ങളുടെ കല്യാണം ആരുടെയോ. വെള്ളം ബാക്കിൽ ആരാ തിരക്കണ്ട. വെള്ളം പിന്നെ നമ്മുടെ കല്യാണ കാര്യമല്ലേ. അളിയാ, അളിയനാ, നിങ്ങൾ അളിയ അളിയേ. ഓ അളിയ, ഒരു കല്യാണ കാര്യം പറയാം. നിന്ന് പറയണ്ട, ഇരുന്ന് പറ. പെട്ടെന്ന് പറഞ്ഞു കയറ്റി വെക്കണം കേട്ടോ ഞങ്ങളുടെ ലെറ്ററേ. കല്യാണ കാര്യം അനിയത്തിയാണ്, അവളെ വർക്കം നിനക്ക് തന്നെ. പിന്നെ ഇപ്പൊ പറഞ്ഞോട്ട് കല്യാണ കാര്യം പറയടാ. പിന്നെ
അല്ല ഈ പെണ്ണിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ശരിയല്ല, പ്രായപൂർത്തിയായ പെമ്പിള്ളേർ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിയല്ല. അത് എന്റെ പെങ്ങളാണ്, ഞാനൊരു വര വരച്ചതിനപ്പുറം പോകത്തിൽ അറിയാവോ. ഏ, ഒരു പുരുഷന്റെ മുഖത്ത് അവള് നോക്കത്തില്ല, സത്യം തന്നെ. പിന്നെ കേൾ പറഞ്ഞൂടെ കല്യാണക്കാര്യം, ഞങ്ങൾ കുടുംബക്കാരും നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി നല്ലൊരു മുഹൂർത്തം ആലോചിച്ച് ഇവനാണ് അവളെ മുറച്ചെറുക്കാൻ. ഈ പട്ടി ഇവിടെ കിടന്ന് കറങ്ങി നടക്കണം അവളെ കെട്ടാൻ വേണ്ടി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളെ കെട്ടിക്കൊടുക്കൂലല്ല, എന്റെ പെങ്ങളെ ഞാൻ നല്ല സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. പിന്നെ കാര്യം നടക്കൂല, കാര്യം നടക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെന്ന് സോപ്പിട്ട് പറ അങ്ങോട്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ വായിലെ മണ്ണടിക്കുള്ള സംഭവം തന്നെ. എല്ലാരും ഇങ്ങനെയാണ്, സർക്കാർ ബസ്സിലൊരുത്തനം കയറൂല, സർക്കാർ ആശുപത്രിയിൽ പോകൂല, സർക്കാർ സ്കൂളിൽ പോലും പിള്ളേർ പഠിക്കും, പക്ഷെ കെട്ടാൻ വരുമ്പോ ചെറുക്കാടിക്കുക. നില്ല് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം. ജോലി ചെയ്യും, ഇത് പിടി 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 ഇങ്ങനെ ഇല്ല കേട്ടോ. അല്ല അങ്ങനെ എന്നാ, അങ്ങനെ എന്നാലേ എന്റെ ഒരുത്തുള്ളു. നില്ല, നിക്ക് 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 നിക്ക്. എന്തൊരു കോഴി ഇറക്കാൻ പോണോ? അടകടാ അണ്ണന്റെ ആവേശം മനസ്സിലായി. പക്ഷെ അങ്ങനെ അല്ലണ്ട, ഞാൻ കാണിച്ചിരുന്നത് ഞാൻ പറയുന്ന പൊസിഷനിൽ ഇല്ലണ്ടതാ. ഇങ്ങനെയല്ലേ അടി കൂജയും വെള്ളോ അണ്ണാ. ഇത് ആ വാളയുടെ അവിടെ അല്ലേ ബാബാ, വാളയുടെ അവിടെ അല്ലേ ബാബാ. കത്തിക്കാ കത്തിക്കാ കത്തിക്കാ, എന്റെ അണ്ണാക്കിലിട്ട് കത്തിക്കാനല്ലേ പറഞ്ഞത്, അങ്ങോട്ട് എത്തിക്കേ. ആ ഓക്കെ ചേർ, ഇങ്ങോട്ട് വന്ന്, ആ ഇങ്ങോട്ട് 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 ചെറിഞ്ഞോ 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 ചെറിയട്ടോ, നല്ലവണ്ണം ചെറിഞ്ഞോ. ഓക്കെ കിട്ടുന്നില്ല, എടുത്തു വരുന്നു ചെറിഞ്ഞോ. അല്പം കൂടെ, അല്പം കൂടെ. കൊലക്കാരായ ഏറ്റവാളയാണ് ഇവള് വന്ന് കേറിയപ്പോ തന്നെ മറിച്ചിട്ടത്. മുട്ട് കൊടുക്കുന്നു ജീവൻ തമ്പുരാനെ, ഇതൊന്ന് കൊലച്ചിട്ട് വേണമായിരുന്നു എനിക്ക് പള്ളി. നിങ്ങൾ മോളാണത് വിളിച്ച് കയറ്റാൻ നോക്കും, അവർക്ക് വാഴയാണ് അത്യാവശ്യം. വാണി കയറി വിളക്ക് പിടിച്ചോ, ഒരിക്കലും ഈ വിറയ്ക്കാതെ നമുക്ക് വിറയാ വാഴയെ നശിപ്പിച്ച്. ഇനി ഞാൻ കാണിച്ചു തരാം, അകത്തോട്ട് കയറി ഞാൻ കാണിക്കാം. ആ കയറി കയറി വലുതാലും വെച്ച് ആ തിരിച്ചോണ്ട് വാടാ. ആ കിളവിയെ കത്തിക്കലാ, കയറിക്കോട്ടെ. ആ കയറി അയ്യേ, ആ എന്നെ വേറെ ആരെ വിളിക്കണ ബാഗിൽ. എന്നെ ആരെണ്ണ ഇത്ര വിളിക്കാൻ, എന്റെ കുഞ്ഞ മജല്ലി പണി ചെയ്യാൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കേരളത്തിലുള്ള ആമ്പിള്ളേർ ചെയ്യുന്നു എസ്കേപ്പ്. എസ്കേപ്പാ വലിയ, നമുക്ക് ഒളിച്ചോടാ. ഇതിനൊന്നും വേണ്ട, നീ ഇട്ടിങ്ങനെ ഡ്രസ്സിൽ പോയാ അറിയാം. ഇതിന്റെ ചുരിദാർ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണ്ടേ, എന്നാലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. എല്ലാരും കൂട്ടോ, അത്യാവശ്യം പൈസ കൂടെ എടുത്തോണം കേട്ടോ. അറിയാതെ നല്ല സൂന്നോടി ഇരിക്കും അങ്ങനെ. നാളെ എന്റെ കൈ പിടിച്ച് കേറണ്ടതാ എന്റെ വീട്ടിലോട്ട്. എടുക്കടാ ചുമ്മാ കൈ എടുക്കടാ ചുമ്മാ പോ കുട്ടി. എന്തായി എന്റെ അവിടെ കല്യാണം കാര്യം ചേട്ടനോട് പറഞ്ഞോ? ചേട്ടനോട് പറഞ്ഞില്ല, മിക്കവാറും ഇന്ന് തന്നെ നടക്കും. ഏ നടക്കും, പോ ക്യാമറ വരെ. അങ്ങനെ നമ്മള് ഓഹോ ഇഷ്ടപ്പെട്ട് ഒളിച്ചോട്ടം എനിക്കിട്ട് തന്നെ തരണം കേട്ടാ. നന്നായി നന്നായടാ, ഫുൾ പൈസ തന്നില്ലേ. ലൗ സീൻ എടുത്തത് നിനക്ക് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പൊയ്ക്കൂടെ? നീ ഇവിടെ ഒളിച്ചോടുന്നു ഇങ്ങനെ. എടുത്തിട്ടേ പോകുള്ളു, എടുത്തിട്ടേ പോകുള്ളൂ. എന്തോന്നടി കയ്യില് ഈ കല്യാണ റിസപ്ഷൻ ആൾക്കാർ വരുമ്പോ അതിന്റെ ഇടയിൽ കൂടെ നീ വേഷം കൊണ്ട് സമയം കിട്ടുമ്പോ ഞാൻ കത്തിച്ചോളാം. ചേച്ചി ഇപ്പൊ വന്ന് കയറിയല്ലേ ഉള്ളു, എന്തിനാ ഇപ്പൊ വേഷം ഒക്കെ എടുക്കാൻ പോകുന്നേ? അങ്ങോട്ട് മാറ്റി പോയി.
അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ച് ഓരോ രണ്ടുമൂന്ന് ബ്രോക്കർമാരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന്. അപ്പൊ എനിക്ക് ഇവളുടെ ഒരു മൂന്നാല് ഫോട്ടോ, കിടില ഫോട്ടോ വേണം ബ്രോക്കർമാർ കൊടുക്കാനേ. സംഭവം നമ്മുടെ പാടത്ത് ആ നല്ല നെൽക്കതിരൊക്കെ നിൽക്കുന്ന അവിടെ ഇവിടെ കൊച്ച് ഒരു നാല് ഫോട്ടോ എടുക്കണം, എന്നിട്ട് വന്നിട്ട് നമ്മളെ ലവ് സീൻ എടുക്കാം കേട്ടോ. ഓക്കെ അപ്പൊ മക്കളെ നീ പോയി ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണേ അനുഗ്രഹിക്കണം. കല്യാണത്തിനുള്ള ഫോട്ടോ അല്ലേ? എന്റെ മോനെ അനിതി എന്തിയാടാ? അനിതി എന്തിയെ എഴുത്തെഴുതി വെച്ചേക്കുന്നു? എഴുത്താ പ്രിയപ്പെട്ട ചേട്ടനും അമ്മയും അറിയുന്നതില്ല, ഭയങ്കര സ്നേഹമുള്ള ഞാൻ ക്യാമറാമാന്റെ കൂടെ പോവുകയാണ്. ഞാനല്ലേ പറഞ്ഞു വിട്ട ഫോട്ടോ എടുക്കാൻ. കാരണം ഞാനും രാജേഷ് ഏട്ടനും നേരത്തെ പ്രണയത്തിലാണ്. അതുകൊണ്ട് എനിക്ക് രാജേഷ് ഏട്ടനെയും രാജേഷ് ഏട്ടനെ എന്നെയും മറക്കാൻ പറ്റില്ല. ഇനി ഞങ്ങളെ തിരക്കണ്ട, എനിക്കും രാജേഷ് ഏട്ടനും നിങ്ങളുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ചേട്ടന്റെ അനിയത്തി. ആരുടെ ഈ രാജേഷ്? അയ്യോ എല്ലാത്തല്ല സങ്കടമുണ്ടോ മജി? സങ്കടമുണ്ടോ? പെറ്റ വയറിന് അതിന്റെ വിഷമം അറിയത്തുള്ളു മോനെ. ആണോ? മിണ്ടിപ്പോവരുത് തള്ളേ, നിങ്ങൾ ആദ്യം ഞാൻ കുത്തും. ഞാനൊരു 1000 തവണ പറഞ്ഞു അവളെ എനിക്ക് കെട്ടിച്ചാ, എനിക്ക് കെട്ടിച്ചാന്ന്. ഇപ്പൊ കണ്ട ക്യാമറമാനോട് ഇറങ്ങിപ്പോയത്, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ദാണ്ട് ഇത് കണ്ട, ഇത് ഫുട്ബോൾ കളിച്ചപ്പോ റഫറി തന്നെയല്ല, എനിക്ക് പ്രാന്താണ് നൽകിയ സർട്ടിഫിക്കറ്റ്. ആരെ കൊന്നാലും എന്റെ പേര് കേസില്ല. അയ്യോ ആ മണ്ണനെ അവിടെ ഇതിനെയൊക്കെ. ഞാനൊരു കാര്യം എന്റെ അടുത്ത് പറയാം, ഇനി എന്റെ ജീവിതത്തിൽ ക്യാമറയുടെ ഫ്രണ്ടിലോ വീഡിയോയുടെ ഫ്രണ്ടിലോ ഞാൻ ചെന്ന് നിൽക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം മാടി ഇങ്ങോട്ട്. എന്റെ ദൈവമോ, തന്താടാ എന്റെ മോള് പറഞ്ഞൊരു കാര്യം അനുസരിക്കൂല. എന്റെ കുടുംബത്തിന് എന്തടി ഒരു അയ്യോ, കണ്ടാനോട് ഒളിച്ചോളി പോയ പെങ്ങളുടെ കുടുംബം അല്ലേ. എനിക്ക് ജീവിതം പോകട്ടിന്ദു. ദൈവമേ, ഹലോ ഹലോ, സിന്ധു ഉണ്ടോ? സിന്ധു ഉണ്ട്. ആരാണ്? സിന്ധുവിനെ കൊടുക്കൂ. ആ നിനക്കടി ആരേട്ടാ? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഹലോ, ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മ എറണാകുളത്തുള്ള ജഗദമ്മയുടെ വക്കീലാണ്. മനസ്സിലായി മനസ്സിലായി. ഞാൻ വിളിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കുഞ്ഞമ്മ വിൽപ്പത്രം എഴുതി വെച്ചപ്പോഴേ നിങ്ങളെ പേരിൽ ഒരു 5 ഏക്കർ വസ്തു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളില്ലായിരുന്നല്ലോ. ഞാനായിരുന്നു മോളെ പോലെ. അപ്പം നിങ്ങളെ പേരിൽ ഒരു 5 ഏക്കർ വസ്തു എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ എന്റെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരിക. ഇപ്പൊ ഞാനേ തീർക്കുന്ന മുക്കി വന്നേക്ക്, എവിടെ അങ്ങോട്ടാ വരണ്ടേ? അവിടുന്ന് ഒരു ഓട്ടോക്കാരനോടേ ഈ വീഡിയോഗ്രാഫറും കൂടെ വിളിച്ചോട്ട് പോയി അനിതയുടെ വീട് വെച്ചാൽ മതി, പറഞ്ഞു തരും. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി, ആയിക്കോട്ടെ. ആരുടെ എന്നെ വിളിച്ചത്? അതൊക്കെ ഉണ്ട്. ആര് വിളിച്ചത് പറ? വക്കീല്. ഇന്നോട്ട് ഞാൻ വെറും സിന്ധു അല്ല, പിന്നെ 5 ഏക്കർ ഭൂമിയുടെയും വീടിന്റെയും ഉടമയായ സിന്ധു. ഒരു ഓലക്കുടിലുള്ള നിനക്ക് 5 ഏക്കർ. വക്കീല് വിളിച്ചു പറഞ്ഞു എന്റെ കുഞ്ഞമ്മയുടെ 5 ഏക്കർ പറമ്പും വീട് എന്റെ പേരിൽ എഴുതന്നത്. നിങ്ങളെ കുഞ്ഞമ്മ നമ്മുടെ ഇയാളുടെ വിവാഹശേഷമാണ് 5 ഏക്കർ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണം. നല്ല ഭാര്യ ഭർത്താവ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ തെളിയിക്കാനുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. എന്റെ സാറേ, മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. വേറൊരു മാർഗം പറയാം, നിങ്ങളെ കല്യാണ വീഡിയോ ഉണ്ടോ? അതൊന്നുമില്ല സാറേ. അതൊന്നുമില്ല സാറേ. എനിക്ക് അറിയാൻ മേത്തിന്റെ ചോദിക്കുക, നീ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചാണോ? അതെ, ഫ്രിഡ്ജ് പഠിച്ചോ, ഫ്രീ കിട്ടിയാണോ? എന്റെ സാറേ വീഡിയോ ഒന്നുമില്ല. അതായത് ഇവിടെ ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ,
നിങ്ങളെ ഈ ഒളിച്ചോടിപ്പോയ കക്ഷിയില്ലേ, ആ കക്ഷിയുടെ കയ്യിലുണ്ടല്ലോ വീഡിയോ കാസറ്റ്. അതുണ്ടാവുമല്ലോ. പുള്ളിയുടെ വിളിച്ച് വിളിച്ച് ഞാൻ മരിക്കണം. എന്താ അതെ 5 ഏക്കറിന്റെ കാര്യമാണ്? ഈ ഒന്ന് പിള്ളിയുടെ ഫോൺ വിളിച്ച് 5 ഏക്കർ നിന്റെ ആയിരിക്കും. നമ്പറും കാര്യങ്ങളൊന്നും നമ്പരൊക്കെ ഉണ്ട്. നമ്പര് ഞാൻ പറയുന്നത് എഴുതി വിളിച്ചു. അത് ശരി. അപ്പൊ എന്നെ പരിചയം തള്ളയ മോളും കൂടെ ഫോൺ വിളിയൊക്കെ ഉണ്ടല്ലേ? എന്റെ വയറ്റി പറഞ്ഞതാ. ഞാൻ വല്ല അണ്ണാച്ചി വയറ്റി കൊണ്ടിട്ടതാ. ഹലോ ഹലോ എടാ രാജേഷ്, ഞാനാടാ. ഞാനാ ചേച്ചി, സിന്ധു ചേച്ചി. അയ്യോ ചേച്ചിയാ? ആ അതെടാ. എന്ത് ചേച്ചി? ഒരു മിനിറ്റ്, ഞാൻ ചേട്ടന്റെ കയ്യിൽ കൊടുക്കാം. അതെ, എന്റെ അവളെ കല്യാണത്തിന് വേണം. ഞങ്ങളുടെ വീഡിയോ കാസറ്റ് ഒന്ന് കൊണ്ടുതരാൻ പറ്റൂടാ? ഒരു അത്യാവശ്യം ഘട്ടമായി പോയി, അതുകൊണ്ടാണ്. എന്താ എന്താ ആവശ്യം ചേച്ചി? എടാ അതെ, എനിക്കൊരു 5 ഏക്കർ പറമ്പും ഒരു വീടും എനിക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ഭാര്യ ഭർത്താവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതിന് വേണ്ടിട്ടാടാ, നീ ഒന്ന് കൊണ്ടുത്താ. ഞാൻ തരാ ചേച്ചി, ഞാൻ അവിടെ വന്ന് തരാം. അയ്യോ താങ്ക് യുടാ, താങ്ക് യുടാ. ഇവിടെ വരലേക്ക് ശരിയെന്ന്. ആ മതിലിന് അപ്പുറം നിന്ന് സീഡ് ചെയ്യാൻ പറയണം. ഇവക്കാണെങ്കിൽ നടക്കത്തില്ല. ഞാൻ വന്നിട്ട് രാജേഷ് തിരുമ്പ് വന്നിട്ടെന്ന് സ്വല്ലേ. എവിടെ തള്ളിക്കൊണ്ട് പോണോ? അല്ല ഒരു കാര്യം ശ്രദ്ധിച്ച, എങ്ങനെ ഇരുന്ന പെണ്ണാ കണ്ടോണ്ടോട് ഒളിച്ചോടി? ഇപ്പൊ എന്തൊരു മോഡലാ. എനിക്കും വല്ലോണ്ടോട് ഒളിച്ചോടി പോയാ മതിയായിരുന്നു. മോഡലായിട്ട് നിൽക്കായിരുന്നു വക്കീല്. കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയണേ, സീഡ് കൊടുക്കണ അന്ന് ഇവരല്ല മറ്റേ ലവ് സീൻ ഒന്നും എടുത്തിട്ടില്ല. ആ ലവ് സീൻ എടുത്തിട്ട് ഞാൻ സീഡ് കൊടുക്കും. ചെയ്യാൻ പറ്റുമോ? ഇല്ലേ സീഡ് വേണോ? ഈ ഡ്രസ്സൊക്കെ എങ്ങനെ നമ്മൾ ലവ് സീൻ ചെയ്യണത്? കാല മന്താ 5 ഏക്കറാണ് പറഞ്ഞിട്ടല്ലേ. ചെയ്യാം ചെയ്. ൊൻവെട്ടം നെല്ല് താഴുമ്പോ അന്തി പൊൻവെട്ടം കടലിൽ നെല്ല് താഴുമ്പോ മാനത്തേരുള്ള കറയിൽ മാണിക്കച്ചു കൂടുതൽ ഷോ കാണിക്കരുത്. പറഞ്ഞാട്ടല്ലേ ഇവിടെ വന്നപ്പോ കാര്യങ്ങൾ മൊത്തം എന്നെ അടുത്ത് പറഞ്ഞു. നീ കാണിച്ച ഏറ്റവും നല്ല തെണ്ടിത്തരാണ്. അവ പൊന്നെ പുറത്തേന്ന് പറഞ്ഞു പോകൊക്കെ ഉള്ളത് പെങ്കൊച്ചിനെ വിളിച്ചോണ്ടോ? ഏതൊരു ആങ്ങളവർക്കും വിഷമുണ്ടാവും. പറഞ്ഞോളൂ. അങ്ങനെ നമ്പറഞ്ഞിട്ട് പാവം വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പെങ്ങളെ പൊന്നുപോലെ നോക്കുന്നില്ലടാ. ഗവൺമെന്റ് ജോലിക്കാരെ മാത്രം നിനക്ക് ചേർത്തോളാം അങ്ങോട്ട്. നമുക്കുള്ള എല്ലാ മനുഷ്യന്റെ മനസ്സിലും നന്മയും തിന്മയൊക്കെ ഉണ്ട്. നമ്മൾ നന്മ മാത്രം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ദൈവങ്ങളായി പോവും. ആ തിരിച്ചറിവുള്ള കഴിവുണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരാകുന്നത്. ചേട്ടാ കഴിഞ്ഞതൊക്കെ പോട്ടെ ചേട്ടാ, കുറയണമെന്നൂല്ലിൽ ആകെ കൂടിയൊരു പെങ്ങളല്ലേ ഉള്ളൂ. ക്ഷമിക്ക് പോട്ടെ. അല്ലെ ഒരു പ്രളയം വന്ന എല്ലാം തീരും. കുഴപ്പമില്ല ചേച്ചി, ഞാൻ അങ്ങ് പോവാ. വെറുതെ വന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. സീഡി ഇയാള് സീഡി പിടി. ആരാ സീഡി? എന്ന് ഇയാള് സീഡി പിടിക്കാൻ. രാജേഷേ അളിയ സീഡി ഇന്നാന്ന് പറഞ്ഞു കൊടുക്കട സ്നേഹത്തോടെ. അമ്മ പറഞ്ഞു കേട്ടില്ലേടാ അളിയാന്ന്. അളിയാ സീഡി. വക്കീൽ ഒന്നും ഇങ്ങോട്ട് മാറിയില്ലേ? എന്തിന്? ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു സെൽഫി അങ്ങ് എടുക്കട്ടെ. കോമഡി സ്റ്റേഴ്സ് വീക്കെൻഡ് ചാലഞ്ചിലെ ഇന്നത്തെ 2 പെർഫോമൻസും ഇപ്പോൾ ഇവിടെ ഇതാ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ 50,000 rupees ആ വിന്നേഴ്സ് ആരെന്ന് മാത്രമാണ്. ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡ്ജിംഗ് പാനലിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ജഡ്ജസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 സ്കിറ്റും നന്നായിരുന്നു. പക്ഷേ ചടുലമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, കാലിക പ്രസക്തിയുള്ള കുറെ വിഷയങ്ങൾ, പിന്നെ ഇതുവരെ ഈ ഫ്ലോറിൽ വരാത്ത ചില കാര്യങ്ങൾ, അതെല്ലാം അവതരിപ്പിച്ചതിന്റെ ആ മെറിറ്റിൽ ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം പോപ്പി. കോമഡി
ഡയറക്ടേഴ്സ് വീക്കെൻഡ് ചാലഞ്ചിലെ ഇന്നത്തെ വിന്നേഴ്സ് ആയ നമ്മളുടെ ടീം പോപ്പിക്ക് ഇവിടെ ഇതാ നൽകാൻ പോവാണ് 600,000 രൂപ, വിച്ച് ഈസ് 50,000 റുപ്പീസ്. ഇപ്പൊ ഈ ഒരു സന്തോഷത്തിന്റെ മൊമെന്റ് നമ്മൾ ഒരു കളർഫുൾ സെലിബ്രേഷനിൽ തന്നെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ മ്യൂസിക്. എം വരലാറു മത്തവൻ നമ്മള പേര് മുന്നോട്ടത്തേട്ടയ്ക്ക് നാം താണ്ടാട് എല്ലാമേക്കാണ്ടാക്കിരുന്ന തൊടാതെ അടിച്ചാ എല്ലാ കണ്ടാണക്കരു പേരോട് കൊടുത്ത സ്ഥാനോട് ഇനിക്കും രാജാ നാം കേട്ടുപാറു. അപ്പൊ ഇനിയും നല്ല ചിരിയുടെ കാഴ്ചകളൊക്കെ തന്നെ വിരിയിക്കാൻ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഇനിയും എത്തും. ആൻഡ് ദിസ് ഇസ് കോമഡി സ്റ്റാർസ് വീക്കെൻഡ് ചാലഞ്ച് പവേർഡ് ബൈ ബർജർ. ഈസി ക്ലീൻ ഫ്രഷ് ആൻഡ് ഡ്യൂട്ടോൺ എൽഇഡി വൈറ്റിംഗ് ഔട്ട്.